എല്ലാവർക്കും നമസ്കാരം. മെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് വൈക്കത്ത് രാജീവേട്ടൻ്റെ ഫാമിലാണ്. അപ്പോൾ ആളിവിടെ ഫാമിലിൽ നിന്നില്ല, ആൾ വിദേശത്താണ്. ഇവിടെ കുറച്ച് നാടൻ പശുക്കളും കോഴികളും ഒക്കെ കൂടിയിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ വന്നേക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ കൂടിക്കോളി. അതോടൊപ്പം നമ്മുടെ FB പേജിൽ കൂടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ കാണുന്ന വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോവാം ഇവിടുത്തെ ഫാമിംഗ് വിശേഷം. നമ്മുടെ വീഡിയോസിൽ പൊതുവേ സഹിവാൾ പശുക്കളെ പറ്റിയിട്ടൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ സഹിവാൾ എന്ന് പറഞ്ഞൊരു ബ്രീഡിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ആ ഒരു തമിഴ് അക്കാണ് പശുക്കളൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തേ ആയുള്ളൂ ആൾ വന്നിട്ട്. ഇതിന് മുമ്പ് വേറെ ആരും ആയിരുന്നു നോക്കിയിട്ടിരുന്നത്. അപ്പോൾ ഈ പശു ഇപ്പോൾ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇതാ ഇതിൻ്റെ ഒരു കുട്ടിയുണ്ട് കേട്ടോ, കാളക്കുട്ടനാണ്. വളരെ നല്ല ക്വാളിറ്റിയിലൊരു കാളക്കൂട്ടം തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ. ഇവിടെ ഇത് കൂടാതെ കുറച്ച് വെച്ചൂർ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ വെച്ചൂർ പശുക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം. പൊതുവേ നമ്മുടെ സഹിവാൾ എന്ന് പറഞ്ഞ ബ്രീഡ് ഇന്ത്യൻ പശുക്കളിൽ തന്നെ ഏറ്റവും നല്ല പാലുൽപാദനവും കാര്യങ്ങളും ഉള്ളൊരു ബ്രീഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ പശുക്കളെ കണ്ടുവരുന്നത് പാകിസ്ഥാനിലും പഞ്ചാബിൻ്റെ ഏരിയയിലും ഒക്കെയാണ് കണ്ടുവരിക. ഈ ഒരു കളറിലും തവിട്ട് കളറിലും ചെമ്പൻ ആ ഒരു കളറിലുമൊക്കെ പൊതുവേ സഹിവാളിൻ്റെ പശുക്കളെ കാണാറുണ്ട്. ഈ പശു ഇപ്പോൾ പ്രസവിച്ച് ഉടനെ ആയതുകൊണ്ട് ഇതിനെ മണ്ണിലേക്കൊന്നും നമ്മൾ ഇറക്കിയില്ല. ആ നിലവിൽ തൊഴുത്തിൽ തന്നെ നിർത്തിയിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ വിദേശത്തുമാണ്. പിന്നെ ഇതിനെ ഇവിടെ നോക്കുവാനായിട്ട് ഇപ്പോൾ ഈ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ പാലിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പശുവിനെ കൊടുക്കുന്നു എന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ കൂടി നമ്മൾ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ആക്കാനുള്ള മാർഗം ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പശു നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈക്കത്ത് നിന്ന് വരുമ്പോഴേക്കിന് തലയാഴം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തലയാഴത്ത് ആലത്തൂർ ആരാധന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പശു നിൽക്കുന്നത്. അപ്പോൾ പശുവിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ നേരിൽ വന്ന് കണ്ടിട്ട് സ്വന്തം റിസ്കിൽ തന്നെ വാങ്ങുക. കാര്യം പശുവിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് കണ്ട് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് വാങ്ങുക. പശു വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലയെന്നാണ് ഈ അക്ക പറഞ്ഞത്. അപ്പോൾ കറവയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും കറക്കുന്നത് വേറെ ഒരു ചേട്ടനാണ്. എങ്കിലും ബാക്കിയുള്ള പരിപാലനം കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. മൂക്കുകയറും കാര്യങ്ങളൊന്നും ഇല്ലായെങ്കിൽ പോലും വളരെ ഫ്രണ്ട്ലിയാണ്. വേറെ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അക്ക വണക്കം. ഉങ്ങളുടെ പേരെന്നാ? എന്റെ പേര് പളനിയമ്മ. ആണോ? ഇന്ത മാടിക്ക് എപ്പടി ഇരിക്കും? ക്യാരക്ടർ വൈസ് ഏതാവது ഇടി മട്ടും ഇരിക്കാ? അതെ. എന്താ ഇത്? ഒന്നും ഇരിക്കില്ല. എന്ന ഫീഡ് ഒക്കെ കൊടുക്കല? എങ്ങ എന്ന പില്ലു കൊടുക്കறோம்? ആ തീവണ പില്ലു കൊടുക്കறோம்? വര പില്ലു കൊടുക്കறோம்? അന്നടോ ഗോതമ്പ് തവിട് കൊടുക്കും. ഗോതമ്പ് തവിട്. ആ ഗോതമ്പ് തവിടും പുല്ലും വൈക്കോലും ഒക്കെയാണ് ഇവർക്ക് കൊടുക്കല്. അല്ലാതെ എക്സ്ട്രാ ഇവർ പെല്ലറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ എ2 മിൽക്കിൻ്റെയോ കാര്യങ്ങൾക്കൊക്കെ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ പശു വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പശു ആയിരിക്കും എന്നാണ് അക്ക പറയണേ. എത്ര ലിറ്റർ പാല് കളയ്ക്കും തരുമോ? ഇപ്പോൾ കറക്കടുത്തേക്ക് ആണല്ലേ, കൊഞ്ച ദിനം ആയിട്ടാ കറന്ന്. ആ പ്രസവിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവർ പാല് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ വരുന്ന കറവക്കാരൻ ചേട്ടൻ തന്നെ ഫുള്ള് എടുത്തിട്ട് പോവാന്നാണ് പറഞ്ഞത്. അക്ക ഇവിടെ ഇപ്പോൾ ഏതൊക്കെ ബ്രീഡ് മാടിരിക്ക്? എന്താ സഹിവാളും വെച്ചൂർ മാടിരിക്ക്. ആ കുട്ടി ചേർത്തതാ 6 മാടിരിക്ക് ആകെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അന്ത വെച്ചൂരെ പാക്കലാം, അങ്ങ് പോയിട്ട് പാക്കലാം. അത് കൂടാതെ ഇവിടെ കുറച്ച് കോഴികൾ കാര്യങ്ങളൊക്കെ അധികമായിട്ട് വളർത്തുന്നുണ്ട്. അപ്പൊ അത് കൂടി പാക്കലാം. ശരിങ്ങ, ഇത് നമ്മൾ ഗോതമ്പ് തവിടും പിന്നെ അതുകൂടാതെ ധാന്യപ്പൊടി ഉഴുന്ന് തവിട് എല്ലാം കൂടി മിക്സ് ചെയ്ത തീറ്റ കൂടി നമ്മളിവിടെ പശുക്കൾക്കായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അക്ക ആദ്യം പറഞ്ഞ് ഗോതമ്പ് തവിട് മാത്രം എന്നാണ്. നമ്മളിവിടെ വന്ന് കണ്ടപ്പോഴേക്കും ഇത് കണ്ടില്ലേ, ധാന്യപ്പൊടിയുടെ കൂട്ടും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പശുവിന് പാലുൽപാദനത്തിൽ വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇതാ ഇവിടെ ഒരുപാട് നാടൻ നാടനാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കോഴി വിഭാഗത്തിൽ ഫുള്ള് ബ്ലാക്ക് ആയ ഒരു ടൈപ്പ്, അതിലും കാപ്പിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. നാടൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാപ്പിരി അങ്ങനെ കുറച്ചധികം കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ വന്നപ്പോഴേക്കിന് കുറച്ചധികം ആൾക്കാരൊക്കെ വെളിയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് പേരെ കൂട്ടിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുട്ട കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഹാച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളെ കൊടുക്കാനുള്ള പ്ലാനൊക്കെയാണ് ആൾക്ക്. ഇതാ കണ്ടില്ലേ, കാപ്പിരി കോഴി ഇപ്പോഴത്തെ കൂട്ടിലും കുറച്ചധികം ഉണ്ട്. എനിക്ക് ശരിക്കും കോഴി വിഭാഗത്തിൻ്റെ പേര് ബ്രീഡ് കാര്യങ്ങൾ അറിയാൻ ഈ അക്കായ്ക്ക് ശരിക്കും എല്ലാം അറിയില്ല എന്ന് പറയുന്നത്. അവർ പുതിയതായിട്ട് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രീഡ് അറിയാവുന്നവരൊന്ന് കമൻറ്റിലൂടെയൊക്കെ രേഖപ്പെടുത്തിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് കാപ്പിരിയുടെ പൂവനാണ്. വളരെ നല്ല ക്വാളിറ്റിയും വൃത്തിയോടു കൂടിയാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. കാര്യം ഈ ഒരു കൂട്ടിലൊക്കെ കയറിയിട്ട് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല.
അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ കോഴികളെയൊക്കെ വളർത്തുന്നത്. പിന്നെ കുറച്ച് അധികം ഏരിയ ഉണ്ട് ഇവിടെ, അപ്പോൾ കുറച്ച് സമയം ഇവരെ വെളിയിൽ അഴിച്ചുവിടുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ടിൽ കിടന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയില്ല. ഒരു സ്വാഭാവികമായ ഒരു രീതിക്ക് വളരുന്ന ആ ഒരു ഇതിൽ തന്നെയാണ്. ഇതാ നമ്മളിപ്പോൾ ഇവിടുത്തെ വെച്ചൂർ പശുക്കളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ള കളറിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു വെച്ചൂരിൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നിട്ട് ആൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇതാ ഓടി വന്നു. വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് ഇവിടെ പശുക്കളെയൊക്കെ പരിപാലിക്കുന്നത്. അത് കറക്റ്റ് ഈ പറഞ്ഞ മാതിരി നാടൻ തീറ്റയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരുപാട് ഇതേമാതിരി സ്ഥലമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇവർ അഴിച്ച് കെട്ടി തീറ്റുവാണ് ചെയ്യുക. അതുകൊണ്ട് പശുക്കൾക്ക് വേറെ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല, കെട്ടിയിട്ട് അങ്ങനെ വളർത്തുക അല്ല. അതുകൂടാതെ ഇത് അപ്പുറത്ത് വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് അവരുടെ അടുത്തോട്ടൊക്കെ പോയി കാണാം കേട്ടോ. എന്താ ഇവിടെ ഒരു വെച്ചൂരിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട് കേട്ടോ. ഈ പശുവാണ് കേട്ടോ അതിൻ്റെ തള്ള. അത് കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ല, ഇത്തിരി കൂടി വലിപ്പം കൂടിയൊരു പശുവാണ്. എനിക്കിത് കണ്ടിട്ട് കാസർഗോഡ് കുള്ളനോ അല്ലെങ്കിൽ വടകര പോലത്തെ ഒരു പശു പോലെ തോന്നണേ. കൊമ്പൊക്കെ നല്ല വലിപ്പത്തോട് കൂടിയ പശുവാണ്, കണ്ടില്ലേ. അതല്ല എങ്കിൽ ഇത്ര കൊമ്പ് വലിപ്പം ഏതാണെന്നൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. പശു നല്ല ഇണക്കവും കാര്യങ്ങളൊക്കെയാണ്, ചെറുതായിട്ട് സ്കിൻ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഐവർമെക്സിനൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ആൾ ആ സ്കിൻ പ്രോബ്ലം കാര്യങ്ങളൊക്കെ മാറി കുറേ കൂടി ഉഷാറാവും. വളരെ നല്ല ഇണക്കത്തോടു കൂടിയ പശു തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഇത്ര വലിപ്പമുള്ള പശു ആയതുകൊണ്ട് പാലുൽപാദനം കുറച്ചുകൂടി കൂടിയ പശുവാണ്. ഇതാണ് കേട്ടോ അടുത്ത വെച്ചൂർ പശു. ഇവൾ നല്ല ക്വാളിറ്റിയുള്ള പശു തന്നെയാണ്, ബ്ലാക്ക് കളറിൽ നല്ല സുന്ദരിയായിട്ട്. ഇവളെ പൂർണ്ണമായിട്ട് ഇവിടെ അഴിച്ചു വിട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിക്കളിയാണ് കേട്ടോ. ഇവളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നതായതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഓടി ഓടി പോവുമായിരുന്നു. ഇവളീ പറഞ്ഞ മാതിരി ഫുള്ള് ഫ്രീഡത്തോടെ നടക്കുന്നതുകൊണ്ടേ കയറിങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. ഇവിടുത്തെ പശുക്കളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നിനും മൂക്ക് കുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു പശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ താട ഹമ്പ് കാര്യങ്ങളൊക്കെ വളരെ അഴകായിട്ട് നിൽക്കുന്നൊരു പശുവാണ് കേട്ടോ. അപ്പോൾ ഈ പശുക്കൾ പൊതുവേ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ആ മേഖലകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പശുവും കുട്ടിയൊക്കെ വളരെ ഇണക്കം കാര്യങ്ങളാണല്ലോ. നമ്മൾ ഈ പറഞ്ഞ മാതിരി പാൻറ് കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഫ്രഷായിട്ട് ഒരാൾ തൊഴുത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ പിടിക്കാനാണോ അല്ലെ അങ്ങനെയൊക്കെ ഒരു പേടിയുള്ള കൊണ്ടാണ് ഈ ഒരു ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും അതിൻ്റെ കറവക്കാരനോ അല്ലെ അതിന് ഫീഡ് കൊടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ പശു നമ്മളോട് വേറെ ഇടിക്കാൻ വരികയോ അങ്ങനെയുള്ള ഇങ്ങനെയൊന്നും കാണിക്കാറില്ല. ഫ്രഷായിട്ടൊരാൾ വരുമ്പോൾ അതിൻ്റെതായ ഒരു പേടി കാര്യങ്ങൾ പശുക്കൾക്ക് പൊതുവേ ഉണ്ടാവുമല്ലോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ എന്താണെങ്കിലും പശുവിനെ വാങ്ങാനാണെങ്കിലും താല്പര്യമുള്ളവർ നേരിൽ വന്ന് കണ്ടിട്ട് കറവ കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രമാണ് പശുവിനെ വാങ്ങേണ്ടത്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ആ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഡയറക്റ്റ് ഇതിലിട്ടേക്കാം. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഓണറോട് നേരിട്ട് സംസാരിച്ചിട്ട് വന്ന് കണ്ടിട്ട് വാങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ പശുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നോക്കുമല്ലോ. അതേപോലെ ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ ബ്രീഡ് പശുവിന് വാങ്ങാൻ താല്പര്യമുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിച്ചാൽ ആ ചേട്ടനും ഉപകാരമായിരിക്കും. കാര്യം നല്ല ക്വാളിറ്റിയുള്ള പശുവാണ്, അതേപോലെ നല്ല കൈകളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും.